ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കിലേക്ക്. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം 4 April മുതൽ. തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ത്രീകളെ സാമ്പത്തിക മേഖലയിലും സാങ്കേതിക വിദ്യയിലും ശാക്തീകരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കിയ 17 കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന. നൊവാക് ജോക്കോവിച്ച് മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ നിന്നും പിന്മാറി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ 4M ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മണി അഥവാ പണം, മസിൽ പവർ അഥവാ സംഘടിത ശക്തി, മിസ് ഇൻഫർമേഷൻ എന്ന തെറ്റായ വിവരപ്രചാരണം, MCC അഥവാ പെരുമാറ്റച്ചട്ട ലംഘനം എന്നിവ അനുവദിക്കില്ല എന്നതാണ് 4M ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിനിടെ എവിടെയെങ്കിലും അക്രമം നടന്നാൽ നിർദാക്ഷിണ്യം നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മറ്റു രാജ്യങ്ങൾക്ക് പിന്തുടരാനും അനുകരിക്കാനുമുള്ള മാതൃകയാക്കി മാറ്റും. വിദ്വേഷ പ്രസംഗങ്ങളും ജാതിമതാടിസ്ഥാനത്തിലുള്ള ആക്ഷേപങ്ങളും അനുവദിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി. ക്യാബിനറ്റ് സെക്രട്ടറി, സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ, ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കമ്മീഷൻ കത്തയച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളിൽ പതിച്ചിട്ടുള്ള പോസ്റ്ററുകൾ, ബാനറുകൾ, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചുവരെഴുത്തുകൾ തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ചട്ടം. 18 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞതോടെ അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് ചൂടുപിടിച്ചു. വിശദാംശങ്ങളിലേക്ക്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം 19 May നടക്കും. ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി കേവലം 32 ദിവസങ്ങൾ മാത്രം. കേന്ദ്രത്തിൽ മൂന്നാമതും ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് BJPയുടെ നേതൃത്വത്തിൽ NDAയും, കൈവിട്ട ഭരണം തിരികെ പിടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ INDIA സഖ്യവും ശ്രമങ്ങൾ ഊർജ്ജിതമാക്കി. ചെറുകിട കക്ഷികളുടെ സീറ്റ് വിഹിതവും നിർണായകമാകും. ഇത്തവണ രാജ്യത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് 97 കോടി വോട്ടർമാരാണ്. ഇതിൽ 1.82 കോടി പേർ കന്നി വോട്ടർമാരാണ്. 5.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ കമ്മീഷനും നടപടികൾ സ്വീകരിച്ചു വരുന്നു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വോട്ട് ഫ്രം ഹോം സൌകര്യം വിനിയോഗിക്കാം. നോ യുവർ കാൻഡിഡേറ്റ് ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും. സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ കേസുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളടക്കം ജനങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. പ്രശ്നബാധിത പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിലും പ്രചാരണം ചൂടുപിടിച്ചു. തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം 26 April കേരളം വിധിയെഴുതുന്നത്. ഈ മാസം 28 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. 4 April നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ NDA പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭരണമികവ് മുൻനിർത്തിയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകരാജ്യങ്ങളിൽ ബഹുസ്വരതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഹൈദരാബാദിൽ നടന്ന ഗ്ലോബൽ സ്പിരിച്വാലിറ്റി മഹോത്സവത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത, സമത്വം, നീതി എന്നിവയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. സർവധർമ്മ സമഭാവ് എന്ന തത്വത്തിലാണ് ഭാരതം വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം നൽകിക്കൊണ്ട് സ്ത്രീകളെ സാമ്പത്തിക മേഖലയിലും സാങ്കേതിക വിദ്യയിലും ശാക്തീകരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്ക് നമോ ഡ്രോൺ ദീദി യോജന പ്രകാരം ഡ്രോണുകൾ വിതരണം ചെയ്തിരുന്നു. ട്രാക്ടർ ഓടിക്കാൻ പോലും സ്ത്രീകളെ അനുവദിക്കാത്ത സാമൂഹിക കാഴ്ചപ്പാടിനെ ഭേദിക്കുന്നതാണ് ഈ നടപടിയെന്നും ഡ്രോണുകൾ കാർഷിക മേഖലയുടെയും ഗ്രാമീണ വനിതകളുടെയും ഭാവി മാറ്റിമറിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കിയ 17 കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന. 35 കടൽക്കൊള്ളക്കാരെ പിടികൂടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ യമനിലെ സൊക്കോത്ര ദ്വീപിന് സമീപം മാൽട്ടീസിൽ രജിസ്റ്റർ ചെയ്ത എം വി റൂൺ എന്ന ചരക്ക് കപ്പലിലെ ജീവനക്കാരെയാണ് നാവികസേന മോചിപ്പിച്ചത്. INS കൊൽക്കത്തയുടെ സഹായത്തോടെയാണ് നാവികസേന ഇന്ത്യൻ തീരത്ത് നിന്ന് ഉദ്ദേശം 2600 കിലോമീറ്റർ അകലെ വച്ച് കടൽക്കൊള്ളക്കാരുമായി ഏറ്റുമുട്ടൽ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന റോഡ് ഷോയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. 3 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണിത്. ചൈനയെ നേരിടുന്നതിന് ആഭ്യന്തര ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മാധ്യമങ്ങൾ സംഘടിപ്പിച്ച കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി പ്രശ്നം മാത്രമല്ല പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്. ചൈനയ്ക്കൊപ്പം നിൽക്കാൻ സജ്ജമായ സമ്പദ്വ്യവസ്ഥ രാജ്യത്തിനാവശ്യമാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. മുംബൈ ശിവാജി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലും മെഗാ റാലിയിലും നിരവധി നേതാക്കൾ പങ്കെടുക്കും. യാത്രയുടെ പര്യടനം ഇന്നലെ മുംബൈയിൽ സമാപിച്ചു. അംബേദ്കർ സ്മൃതി മണ്ഡപ് ഭൂമിയിലാണ് യാത്ര അവസാനിപ്പിച്ചത്. മണിപ്പൂരിൽ ജനുവരി 14 ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ 2 യാത്രക്കാരിൽ നിന്ന് 1,46,00,000 രൂപയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നും എത്തിയ കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹിമാൻ മുഹമ്മദ്, കോഴിക്കോട് സ്വദേശി റഫീഖ് മീത്തലിൽ എന്നിവരിൽ നിന്ന് 2 കിലോ 262 ഗ്രാം സ്വർണമാണ് കസ്റ്റംസും DRIയും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടിച്ചെടുത്തത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചു. വൈകിട്ട് വരെ പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ട്. പഞ്ചായത്തിലെ അടക്കാത്തോട് കരിയാംകാപ്പിലാണ് ഇന്നലെ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചത്. ചെന്നൈയിൽ ഒലിവ് റിഡ്ലി കടലാമകളുടെ സംരക്ഷണ യജ്ഞം ആരംഭിച്ചു. ചെന്നൈ തീരത്ത് നേപ്പിയർ പാലം മുതൽ കോവളം വരെയുള്ള 200 കിലോമീറ്ററുകളെങ്കിലും കടലാമയുടെ മുട്ടകൾ നശിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തി. അതിനാൽ ട്രോളറുകൾക്കും ഗിൽ നൈറ്റ് ബോട്ടുകൾക്കും വലകൾക്കും ഈ പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ സീഷൽസിലെ സൈന്യവുമായുള്ള സംയുക്ത അഭ്യാസത്തിനായി ഭാരതീയ കരസേന സീഷൽസിലെത്തി. ലാമിറ്റിയെ 2024 എന്ന പേരിൽ 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന അഭ്യാസത്തിന്റെ 10ാം പതിപ്പാണിത്. ഇന്നു മുതൽ 27 വരെയാണ് സീഷൽസിൽ സംയുക്ത അഭ്യാസം നടക്കുക. ടെന്നീസിലെ ലോക 1-ാം നമ്പർ നൊവാക് ജോക്കോവിച്ച് മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ നിന്നും പിന്മാറി. കരിയറിലെ തിരക്കുപിടിച്ച ഷെഡ്യൂളുകൾ കാരണമാണ് താൻ ടൂർണമെന്റിൽ നിന്നും പിന്മാറുന്നതെന്നും ആരാധകരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ ഫൈനൽ ഈ മാസം 30-നാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്മൃതി മന്ധാനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നയിക്കുന്നത്. മക്ലാനിംഗ് ആണ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത്. മലയാളിയായ മിന്നുമണി ഡൽഹിക്ക് വേണ്ടിയും ആശാശോഭന ബാംഗ്ലൂരിന് വേണ്ടിയും മത്സരിക്കും. ദ്വീപ് രാഷ്ട്രമായ ഐസ്ലൻഡിലെ റെക്യാനൈസിൽ അഗ്നിപർവ്വത സ്ഫോടനം. കഴിഞ്ഞ ഡിസംബറിന് ശേഷമുള്ള 4-ാമത്തെ സ്ഫോടനമാണിത്. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ തെക്കൻ പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ബ്ലൂ ലഗൂൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഭൂമിയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വത പ്രദേശങ്ങളിലൊന്നാണ് ഐസ്ലൻഡ്. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കിലേക്ക്. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം 4 April. തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ത്രീകളെ സാമ്പത്തിക മേഖലയിലും സാങ്കേതിക വിദ്യയിലും ശാക്തീകരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കിയ 17 കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന. നൊവാക് ജോക്കോവിച്ച് മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ നിന്നും പിന്മാറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.